ഡെലിയാവിസിലേക്കല്ല മാനിപ്രഷിക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സുപ്രഭാതത്തിൽ അവിടുന്ന് വന്ദനം ചൊല്ലുന്നു. ദൈവമാകുന്ന കർത്താവ് വീണ്ടും നമ്മെ അവിടുന്ന് അനുഗ്രഹിക്കട്ടെ. ദൈവമാകുന്ന കർത്താവ് ഇപ്പോഴും നമ്മെ കരുതുന്ന നല്ലൊരു ദൈവമാണ്. അനർത്ഥത്തിൽ, വേദനയിൽ, പ്രതികൂലത്തിൽ, പ്രയാസത്തിൽ, സങ്കടത്തിൽ എപ്പോഴും ദൈവം നമ്മെ കരുതുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം നമ്മെ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ദൈവം നമ്മെ പരിപാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് ആഞ്ഞടിക്കുന്ന സമയമാകാം. തിരമാലകൾ പോലെ, കൊടുങ്കാറ്റ് പോലെ ജീവിതത്തിൻ്റെ വീടുകളിലേക്ക് പല പ്രയാസങ്ങളും പ്രതികൂലങ്ങളും സങ്കടങ്ങളുമൊക്കെ ആഞ്ഞടിക്കുമ്പോൾ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലവാരത്തിലേക്ക് എത്തപ്പെടുമ്പോൾ തലയ്ക്കുമീതെ നിന്റെ ജീവിതത്തിന് മേലെ സകല പ്രതികൂലങ്ങളും ആഞ്ഞടിക്കുമ്പോൾ ഈ പ്രഭാതത്തിൽ ഓർക്കുക, നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കരുതൽ ഒരു പെൺകുട്ടിയായാൽ അവൾ ജനിക്കുമ്പം മുതൽ അവളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് പലതും മാതാപിതാക്കൾ കരുതൽ ശേഖരമായി വയ്ക്കാറുണ്ട്. ജീവിതത്തിനകത്ത് എന്തെങ്കിലുമൊക്കെ വേണമെന്നുള്ള ചിന്തയിൽ പലതും നമ്മൾ കരുതി വെക്കുമ്പോൾ ദൈവമാകുന്ന കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയും അത്ഭുതങ്ങളും നമ്മുടെ ജീവിത മണ്ഡലത്തിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. കരുതുന്നവനാകുന്ന ദൈവം ജീവിതത്തിനകത്തേക്ക് ശൂന്യതകളെ മാറ്റിമറിച്ചുകൊണ്ട് നിറയ്ക്കുന്നവനാകുന്ന നല്ലൊരു കർത്താവ്. ഒരിക്കൽ ഒരു ദൈവ പൈതൽ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഒരു നേരത്തെ ആഹാരത്തിനുള്ള വകയില്ല, അവന് ഉടുക്കുവാൻ നല്ലൊരു തുണിയില്ല. ജീവിതത്തിനകത്ത് കഷ്ടപ്പാടുകളും പങ്കപ്പാടുകളുമായി മുന്നോട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരു ദിവസം തൻ്റെ ഭവനത്തിനകത്ത് അവർക്ക് കഴിക്കാൻ ആവശ്യമായ ആഹാരം ഇല്ലാത്തതുകൊണ്ട് വളരെ ഭാരപ്പെടുവാൻ തുടങ്ങി. മറ്റുള്ളവർ കണ്ടാൽ എന്ത് വിചാരിക്കുമെന്ന് കരുതി അടുക്കളയിൽ ചെന്നിട്ട് ഒരു കലമെടുത്ത് അതിനകത്ത് കുറച്ച് വെള്ളമൊഴിച്ച് വെച്ച് അടുപ്പിൽ തീ കത്തിച്ച് പുകമേളിലോട്ട് പൊക്കിവിട്ട സമയം. അപ്പോഴും റൂമിൽ കയറി കഥകടച്ച് മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ. അവൻ്റെ വീട്ടിൽ അമ്മയുണ്ട്, അപ്പനുണ്ട്, ഭാര്യയുണ്ട്, കുഞ്ഞുങ്ങളുണ്ട്. ഇവരെല്ലാം അകപ്പാടെ പട്ടിണിയിലേക്ക് ആണ്ടു വീഴുകയാണ്. ആദ്യ ദിനങ്ങളിൽ ഒരു നേരമെങ്കിലും കഴിക്കാൻ ആഹാരമുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഇതാ ഒരു നേരം പോലും ആഹാരം കഴിക്കുവാനുള്ള നിവൃത്തിയില്ലാതെ ഭാരപ്പെടുവാൻ തുടങ്ങി. എങ്കിലും ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലും ദൈവത്തോടുള്ള പ്രാർത്ഥനയിലും യാതൊരുവിധമാകുന്ന മാറ്റവും വരുത്താതെ ആ പ്രിയ മക്കൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. എന്നാൽ ചില മിനിറ്റുകളും മണിക്കൂറുകളും കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങൾ ഓടി വന്നിട്ട് വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഒന്ന് നൽകി തരണമേ. തളം കെട്ടി നിൽക്കുന്ന ദുഃഖ സാഹചര്യമാകുന്ന ആ ഭവനത്തിനകത്തെ പിതാവ് എഴുന്നേറ്റ് വന്ന് ഇങ്ങനെ പറഞ്ഞു, എല്ലാവരും ഇവിടെ കടന്നു വരിക. അദ്ദേഹം അടുക്കളയിലേക്ക് കടന്നുപോയിട്ട് അവിടെയുള്ള അംഗസംഖ്യക്കൊത്ത പ്ലേറ്റുകൾ എടുത്തുകൊണ്ട് വന്ന് തൻ്റെ മനോഹരമേറിയ മേശപ്പുറത്തേക്ക് വെച്ചുകൊണ്ട്, ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും എന്താണ് മനോഹരമേറിയ മേശപ്പുറമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ന്,
ആ പ്ലേറ്റ് പോലും താങ്ങുവാൻ കഴിവില്ലാത്ത ഒരു മേശപ്പുറമാണ്. കാലുകൾ പോലും ഉറച്ചു നിൽക്കാൻ കഴിയാത്ത ആടിയുലയുന്ന ചിതലുകൾ തിന്നു തീർത്തുകൊണ്ടിരിക്കുന്ന ആ മേശപ്പുറത്തിൻ്റെ മുകളിലേക്ക് ആ ഭവനത്തിൻ്റെ അങ്കണത്തിലുള്ള എണ്ണസംഖ്യയ്ക്കനുസരിച്ചുകൊണ്ട് പ്ലേറ്റുകൾ നിരത്തി വെക്കുവാനിടയായിത്തീർന്നു. എന്നിട്ട് ആ പ്രിയ പിതാവ് കുഞ്ഞുങ്ങളെയും മാതാപിതാക്കളെയെല്ലാം വിളിച്ചുകൊണ്ട് വന്ന് അവിടെ നിർത്തിയിട്ട് ഇങ്ങനെ പറഞ്ഞു, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരത്തെ ദൈവമേ ഞങ്ങളുടെ മുമ്പിൽ തരുമാറാകണമേ. പ്രിയ കുഞ്ഞുങ്ങൾ കരയുന്നു, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി കരുതേണമേ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ആ ചുറ്റുപാട് പലരും ഇറച്ചിയും മീനും പലതും ഉണ്ടാക്കി കഴിച്ചുകൊണ്ട് ഏമ്പക്കം നീട്ടിവിട്ട് ചാരുകസയിൽ നീണ്ടു നിവർന്ന് കാലുകൾ നിവർത്തി വെച്ചുകൊണ്ട് സുഖമായി മിഴികളടച്ച് നന്നായി ഉറങ്ങാൻ കിടക്കുമ്പോൾ പട്ടിണിയുടെയും വിശപ്പിൻ്റെയും അലമുറികളുടെ നിലവിളികൾ ഒരു കുടുംബത്തിനകത്തുയരുന്ന ശബ്ദങ്ങളൊന്നും അവരാരും അറിയാതെ ഉറങ്ങുമ്പോൾ, ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഓർക്കുക, ആരറിഞ്ഞില്ലെങ്കിലും നിന്റെ പ്രയാസത്തെ അറിഞ്ഞ് കരുതുന്ന നല്ലൊരു കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. എന്താണ് സംഭവിച്ചത്? അവർ പ്രാർത്ഥിച്ചു, അവരെല്ലാവരും കരുതി. ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ എവിടുന്ന് കടന്നു വരുവാനാ? എന്നാൽ ചില മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ആ വീടിൻ്റെ മുറ്റത്തൊരു വാഹനം കൊണ്ട് നിർത്തുവാനിടയായിത്തീർന്നു. ചില സെക്കൻഡുകൾ കഴിഞ്ഞപ്പോൾ ആ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഒരാൾ വന്ന് ആ ഡോറിൽ മുട്ടി. എന്നിട്ട് വീട്ടുടയവൻ ചെന്ന് കതക് തുറന്നപ്പോൾ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആരോ ആ മുറ്റത്ത് നിൽക്കുന്നു. പരസ്പരം അവർ സംസാരിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഇങ്ങനെയാണ് പറഞ്ഞത്, കുറച്ച് അകലെ നിന്ന് ഞാൻ വരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഒട്ടനവധി പേരെ ഞാൻ വിളിച്ചു, എന്നാൽ പലർക്കും വരുവാൻ കഴിയാത്തത് കൊണ്ട് വളരെയധികം ആഹാര സാധനങ്ങൾ അധികം വന്നു. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഇങ്ങനൊരു വീടിനെ ദൈവം കാണിച്ചു തരുവാനിടയായിത്തീർന്നു. അതുകൊണ്ട് ഞാൻ ബാക്കി വന്ന സകല ആഹാര പദാർത്ഥങ്ങളും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതാണ്. വളരെ സന്തോഷത്തോടുകൂടി ആഹാര പദാർത്ഥങ്ങൾ അവർ കൊണ്ടുവന്ന് ആ ഭവനത്തിനകത്ത് വെക്കുകയും തീർന്നില്ല. പ്രിയമുള്ളവരെ, ഏകദേശം മാസങ്ങളോളം ആ ഭവനത്തിനകത്ത് ആഹാരമുണ്ടാക്കുവാനുള്ള സകല സാധനങ്ങളും ആ വ്യക്തി കൊണ്ടുവന്ന് ആ ഭവനത്തിലേക്ക് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. തീർന്നില്ല. ദൈവത്തിൻ്റെ കരുതൽ വീണ്ടും അവിടെ കാണുകയാണ്. അദ്ദേഹത്തിൻ്റെ പാൻറിൻ്റെ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് അദ്ദേഹം ഒരു കുത്തു നോട്ടെടുത്ത് ഈ പ്രിയപ്പെട്ടവൻ്റെ കയ്യിലേക്ക് കൊടുക്കുവാൻ ഇടയായിത്തീർന്നു. എന്നിട്ട് പറഞ്ഞു, ആവശ്യം വരുവോളം എല്ലാത്തിനും ഇത് ഉപയോഗിക്കുക. അധികം വേണ്ടി വന്നാൽ വീണ്ടും ചോദിച്ചു കൊള്ളുവാൻ മടിക്കേണ്ട എന്ന് പറഞ്ഞ് തൻ്റെ അഡ്രസ്സുമായി കൊടുത്തിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുവാനിടയായിത്തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും അറിയാതെ ദൈവത്തിൻ്റെ കരുതൽ നിന്റെ ഭവനത്തിൻ്റെ ഉള്ളറയിലേക്ക് കടന്നു വരുന്ന മാസ്മരികമാകുന്ന മണ്ഡലമെന്നുള്ള കാര്യം നാം ഒരിക്കലും മറന്നു പോകരുത്. ഈ കാലഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ കരുതലും ദൈവാനുഗ്രഹങ്ങളും പ്രാപിച്ച് നമുക്ക് മുന്നേറുവാൻ ദൈവമാകുന്ന കർത്താവ് അവിടുന്ന് സഹായിക്കട്ടെ. ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാൻ സമയമായി. നമ്മുടെ കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ നല്ല സമയത്തിനായി സ്തോത്രം. അങ്ങയുടെ കരുതലിനെക്കുറിച്ചും
അങ്ങയുടെ പ്രവൃത്തിയെക്കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ ഇടയായിത്തീർന്നു. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതൊരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കണമേ. എല്ലാവരെയും അവിടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവമാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അവിടെ നിന്ന് അനുഗ്രഹിക്കട്ടെ. നാളെ വീണ്ടും ഇതേ സമയം നമുക്ക് പ്രഭാതത്തിൽ കാണാം. അതുവരെ കർത്താവ് നിങ്ങളെ ഭദ്രമായി കർത്തച്ചിറയിൽ മറക്കട്ടെ. മേ ഗോഡ് ബ്ലെസ് യു. ആമേൻ.